ഫിലിം ഗാരേജിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. ഇന്ന് ദിവസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയായ തുറമുഖം എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ ആദ്യ ഷോയ്ക്ക് ശേഷമുള്ള ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. നിവിൻ പോളി നായകനാക്കി രാജീവ് രവി സംവിധാനം ചെയ്ത വർഷങ്ങളായിട്ട് മലയാള സിനിമാ പ്രേമികൾ കാത്തിരുന്ന സിനിമ കൂടിയാണ് പീരീഡ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തുറമുഖം എന്ന സിനിമ. ചിത്രത്തിൻ്റെ ആദ്യ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സിനിമയ്ക്ക് നാം പ്രതീക്ഷിച്ച രീതിയിലുള്ള പോസിറ്റീവ് അഭിപ്രായമല്ല സിനിമ നേരിട്ടിരിക്കുന്നത്. സിനിമ മിക്സഡ് അഭിപ്രായങ്ങളാണ് ആദ്യ ദിവസം നേടിയെടുത്തിരിക്കുന്നത്. സിനിമയ്ക്ക് ആവറേജ് അഭിപ്രായങ്ങളുണ്ട്, ഒപ്പം തന്നെ എബോ ആവറേജ് ഡീസൻ്റ് അഭിപ്രായങ്ങളുണ്ട്. കൂടാതെ നിരാശാജനകമായിട്ടുള്ള ബിലോ ആവറേജ് അഭിപ്രായങ്ങളെല്ലാം തന്നെ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. 1950 കാലഘട്ടങ്ങളിൽ നടക്കുന്ന തുറമുഖ കൊച്ചി ചരിത്രമാണ് ഈ ഒരു സിനിമയിലൂടെ സംവിധായകൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. രാജീവ് രവി എന്ന സംവിധായകനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ പതിവ് സിനിമകൾ പോലെ തന്നെ ഒരു സ്ലോ പേസ്ഡ് വിഭാഗത്തിൽപ്പെടുന്ന ക്ലാസിക് സിനിമ തന്നെയാണ് തുറമുഖമെന്ന് ആദ്യ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നു. സിനിമയുടെ മേക്കിംഗ് ക്വാളിറ്റിയും ടെക്നിക്കൽ മികവെല്ലാം തന്നെ മികച്ചു നിൽക്കുന്നുവെന്നും അതോടൊപ്പം തന്നെ സിനിമയിലെ അഭിനേതാക്കളുടെ പ്രകടനങ്ങളെല്ലാം തന്നെ മികച്ചു നിൽക്കുന്നുവെന്നും നിവിൻ പോളി, ജോജി ജോർജ്, പൂർണിമ, ഇന്ദ്രജിത്ത്, സുദീവ് നായർ, ഇന്ദ്രജിത്ത്, സുകുമാരൻ, അർജുൻ അശോകൻ തുടങ്ങിയവരൊക്കെ മികച്ച രീതിയിൽ അവരുടെ കഥാപാത്രത്തെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നു. അവരുടെ പ്രകടനങ്ങളെല്ലാം തന്നെ മികച്ചു നിൽക്കുന്നു എന്നതാണ് സിനിമയെക്കുറിച്ച് നിലവിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകങ്ങൾ. അതിലുപരി നെഗറ്റീവിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ ഡ്യൂറേഷൻ പ്രധാന നെഗറ്റീവായിട്ട് കൂടുതൽ പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. 2 മണിക്കൂർ 54 മിനിറ്റ് ആണ് സിനിമയ്ക്ക് ദൈർഘ്യം. സിനിമയ്ക്ക് ലാഗ് ഒരുപാടുണ്ട് എന്നാണ് കൂടുതൽ പ്രേക്ഷകർ പറയുന്നത്. അതിലുപരി സിനിമ ഒരു കൊമേഴ്ഷ്യൽ സാധ്യതയുള്ള സിനിമയല്ല എന്നും ഇതിനോടൊക്കെ തന്നെ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിലുണ്ട്. സ്ലോ നറേഷൻ ആയതുകൊണ്ട് തന്നെ കൂടുതൽ പ്രേക്ഷകരെ തിയേറ്ററുകളിലെ പിടിച്ചിരുത്താൻ സാധ്യതയില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ മൊത്തത്തിലെ തുറമുഖം എന്ന സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമീപകാലത്ത് കഴിഞ്ഞ 5 or 6 വർഷങ്ങൾക്കിടയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ഒട്ടനേകം ബിഗ് ബഡ്ജറ്റ് മലയാളം സിനിമകളും ഒരു ക്ലാസ് വിഭാഗത്തിൽപ്പെടുന്ന സ്ലോ ആയിട്ട് പോകുന്ന സിനിമകളാണ്. ഇപ്പോഴത്തെ ആ നിരയിലേക്ക് ബഡ്ജറ്റുള്ള സിനിമ കൂടിയായ തുറമുഖം എന്ന സിനിമ കൂടി എത്തുന്നു. എന്നാൽ മറ്റ് ബിഗ് ബഡ്ജറ്റ് സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ഒട്ടനേകം മേക്കിംഗ് അടക്കം മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. സമീപകാലത്ത് തിയേറ്ററുകളിലൊക്കെ എത്തിയ നിവിൻ്റെ സിനിമകളെല്ലാം തന്നെ തിയേറ്ററുകളിലെ ബോക്സ് ഓഫീസിലെ പരാജയങ്ങളായിരുന്നു. അതിലൊരു സിനിമ പടവെട്ട് എന്ന സിനിമ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് ഡിസാസ്റ്ററായി മാറിയ സിനിമയാണ്. ഇപ്പോഴത്തെ തുറമുഖം എന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം മിക്സ്ഡ് അഭിപ്രായങ്ങൾ ലഭ്യമാകുമ്പോൾ ഇനി നാം നോക്കുന്നത് സിനിമയുടെ അടുത്ത ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് പ്രകടന റിപ്പോർട്ടുകൾക്കൊക്കെ ആയിട്ടാണ്. അത്യാവശ്യം ബഡ്ജറ്റുള്ള സിനിമ, ഒരു കൊമേഴ്ഷ്യൽ സിനിമയല്ല, മാസ് സിനിമയല്ല, അതിലുപരി ഒരു എൻ്റർടൈനർ സിനിമയല്ല എന്ന് പറയുമ്പോൾ നാം കാത്തിരിക്കുന്നത് സിനിമ വിജയമാകുമോ പരാജയമാകുമോ എന്ന് അറിയാനായിട്ടാണ്. എന്തായാലും ആദ്യ പ്രതികരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ക്രിട്ടിക്സിൽ നിന്ന് സിനിമ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കുമ്പോൾ സാധാ സിനിമാ പ്രേമികളിൽ നിന്ന് സിനിമ കൂടുതലായിട്ട് മിക്സ്ഡ് അഭിപ്രായങ്ങൾ നേടിയെടുത്തിരിക്കുന്നു. നമുക്ക് കാത്തിരിക്കാം തുറമുഖം എന്ന സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ കേട്ട്. നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയൂ.